ഞങ്ങളുടെ വൈൻയാർഡ് ടൂറിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇത്രയും നേരം വൈനുകൾ കുടിച്ച് 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 ഒരു മൊത്തമായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ മാർട്ടിൻബറോ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. മാർട്ടിൻബറോയിൽ ഇഷ്ടംപോലെ വൈൻയാർഡ്സ് ആണ് ഉള്ളത്. നമുക്ക് ഒരു ബസ്സിൽ നമ്മളെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇങ്ങനെ എല്ലായിടത്തും വൈൻ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം കാണൂ. ഈ വിന്യാ ടൂറിൻ്റെ കാര്യം ഞങ്ങൾ ബുക്ക് മീ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് വഴിയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇപ്പം നേരത്തെ കണ്ട ആ വാനിലാണ് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് പല വിന്യാർഡ്സിലേക്കായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സായ ബെക്സും കീപ്സും പിന്നെ അവരുടെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ അല്ലാണ്ട് രണ്ട് മൂന്ന് പേര് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവരും ഉണ്ടായിരുന്നു ഈ ടൂറിൽ. ഏകദേശം ഒരു മണിക്കൂർ യാത്രയാണ് വെല്ലിംഗ്ടൺ സിറ്റിയിൽ നിന്ന് മാർട്ടിൻബറോ വരെ പോകാൻ. പോണ വഴിക്ക് ഞങ്ങൾ റെമൂട്ടാക്ക ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തൊന്ന് നിർത്തി. ഒരു നൈസ് ലുക്ക് ഔട്ട് പോയിൻ്റും ആണ്. എന്നാൽ ഇതൊരു വേൾഡ് വാർ വണ്ണിലേക്ക് പോകുന്ന ചരിത്രമുള്ളൊരു സ്ഥലവും കൂടിയാണ്. ആയിരക്കണക്കിന് ന്യൂസിലാൻഡ് സോൾജിയേഴ്സ് ഇവിടെ അടുത്തുള്ളൊരു ബേസിലായിരുന്നു, മിലിറ്ററി ബേസിലായിരുന്നു അവരുടെ ട്രെയിനിങ്. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് പോകുന്നത്, അതായത് ഷിപ്പിലും ഹാർബറിലേക്കും ആയിട്ട് വേൾഡ് വാറിന് വേണ്ടി പോയത് ഇതുവഴി കൂടി നടന്നായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് റെമൂട്ടാക്ക ക്രോസിംഗ് എന്ന് പറയുന്നത്. ഒരു ഊട്ടി കൊടൈക്കനാലൊക്കെ എത്തിയ ഒരു ഫീലായിരുന്നു ഇവിടെ വന്നപ്പം. നല്ല തണുപ്പുണ്ട്, നല്ല ജാക്കറ്റും ഇതൊക്കെ ഇട്ട് വന്നില്ലെങ്കിൽ തണുത്ത് വരച്ച് പോകും. നല്ല സിനിക് സ്പോട്ടാണ്, അത് കാരണം ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇത് ബെക്സ് ആൻഡ് കീപ്സ്. ഇവർക്ക് നല്ലൊരു വിഷു സദ്യ കൊടുത്തതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണൂ ഗൈസ്. അപ്പം ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തകർത്തു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് ഇവിടെ നിന്ന്. ഏകദേശം ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്താറായി. ഇങ്ങനെ കിടക്കുകയാണ് വിന്യാർഡ്സ് നമ്മുടെ രണ്ട് സൈഡിലും ഏക്കർ കണക്കിന്. ഫസ്റ്റ് സ്ഥലമാണ് ഗ്രാവാസ് സെല്ലർ ഡോ. ഇതാണ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന വൈനുകളുടെ പേരുകളൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഞങ്ങൾ കുടിക്കാൻ പോകുന്നത് നെല്ലിക്കയുടെ വൈനാണ്. അമ്പ അടിപൊളിയായിരുന്നു അത്. അത് കഴിഞ്ഞ് വന്നതെല്ലാം ഗ്രേപ്സിൻ്റെ വൈനായിരുന്നു. എല്ലാത്തിനും പല പല കളറും ടെക്സ്ചറും അതിൻ്റെ ടേസ്റ്റും ഒക്കെ വളരെ വ്യത്യാസമുണ്ട്. ഇതെല്ലാം ഡിപ്പെൻഡിങ് ഓൺ ക്ലൈമറ്റ്, പിന്നെ അവിടുത്തെ സോയിലെ മിനറൽസും ഒക്കെ ഇതിന് വളരെയധികം ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ എത്ര നാൾ അതിൽ വെക്കുന്നു, ബാരലിൽ വെക്കുന്നു അതൊക്കെ. പിന്നെ സ്കിന്നോടുകൂടിയാണോ ഈ ഗ്രേപ്സ് ഒക്കെ ഇടുന്നത്. പിന്നെ നമുക്ക് വൈൻ ഗ്ലാസ്സിൽ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും വെച്ച് നമ്മൾ കുടിപ്പിച്ച് കിടത്തുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തെത്തി. മോയ് ഹോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ലഞ്ച് സ്റ്റോപ്പും കൂടിയാണ്, കാരണം 12 മണി എല്ലാവരും വിശന്നിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ കാറുകൾ കാണാം, നല്ല തിരക്കുണ്ട്. ലഞ്ച് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ നിന്ന് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ എത്തി. ഇന്ന് ഭയങ്കര മഴയായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് ആണെന്ന്. അധികം ചൂടുമില്ല, തണുപ്പുമില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പതുക്കെ ഇങ്ങനെ കയറുകയാണ്. ഇവിടെയും ഫുഡിൻ്റെ ഒപ്പം തന്നെ വൈൻ ടേസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റിസപ്ഷനിൽ നമുക്ക് മേടിക്കാം നമുക്കിഷ്ടപ്പെട്ട വൈൻ. ഓൾറെഡി ഞങ്ങളിങ്ങനെ ബുക്ക് ചെയ്തത് കൊണ്ട് നമ്മുടെ ടേബിളൊക്കെ ഓൾറെഡി അവർ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സെറ്റാണ്, നമ്മൾ വന്നിരുന്ന് ഓർഡർ ചെയ്താൽ മാത്രം മതി. അടുത്ത സെറ്റ് ഓഫ് വൈൻ ഇറങ്ങിയിട്ടുണ്ട്. ഫുഡെത്തി മക്കളെ. ഞാൻ ഓർഡർ ചെയ്ത് ലാമ്പിൻ്റെ ഒരു സംഭവമാണ്. ഇത് ഞോക്കി, ഇതൊരു ഇറ്റാലിയൻ വിഭവമാണ്. ഭയങ്കര ടേസ്റ്റാണ്, രണ്ടും നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഇങ്ങനെ വിശന്നിരിക്കുന്നതുകൊണ്ട് അപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. നോക്കി ഒരുപാട് ആൾക്കാർ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഇവിടുത്തെ. എൻ്റെ കണ്ടോ അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ അടുത്ത റൗണ്ട് ഓഫ് വൈൻ എത്തി, ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഇവിടെ. ആ മൂന്നാമത്തെ റൗണ്ട് പോരട്ടെ പോരട്ടെ. അങ്ങനെ ഇവിടെയും ഫുഡൊക്കെ കഴിഞ്ഞു, ഞങ്ങളിപ്പോൾ അതൊക്കെ ബില്ലടയ്ക്കാൻ പോവുകയാണ്. എല്ലാ വിന്യാഡിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട വൈൻ മേടിക്കാം കേട്ടോ.
അപ്പോൾ ഈ വിന്യാർഡിനോട് ചേർന്ന് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റും ഉള്ളത്. ഇവർ ഒരേ ആൾക്കാർ തന്നെയാണ് ഇത് രണ്ടും നടത്തുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഇന്ന് നല്ല തിരക്കുമുണ്ട് ഇവിടെ. അടുത്ത വിന്യാർഡിലേക്ക് പോണേക്ക് മുമ്പായിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. സോ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഞങ്ങളിപ്പോൾ തിരിച്ച് പോവാണ്. നെക്സ്റ്റ് വിന്യാർഡിലേക്ക് പോവാണ്, വിന്യാർഡിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് വിന്യാർഡിലെത്തിയിരിക്കുകയാണ്. ഇത് റെഡ് വൈൻ വിന്യാർഡാണ്. വൈറ്റ് വൈൻ കൊടുക്കുന്ന വേറൊരു വിന്യാർഡ് ഉണ്ട്, അത് ഇഷ്ടമുള്ളവർ അങ്ങോട്ട് പോയി. ഞങ്ങൾക്ക് റെഡ് വൈൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഇറങ്ങി. ഈ വിന്യാർഡിന്റെ പേരാണ് മുരേലിയ റൈസ്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഈ പുള്ളിക്കാരനാണ് ഈ വിന്യാർഡിന്റെ ഉടമസ്ഥൻ. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ വൈനിൻ്റെയും കഥകൾ പറയുകയാണ്. ഇങ്ങനെയാണ് അവരത് ഉണ്ടാക്കുന്നതും, അവർ ബാരലിലാണ് ഉണ്ടാക്കണേ. നമുക്കത് പിന്നീട് കാണിച്ചു തരാം, ഞാൻ പുറകിലാണ് അതുള്ളത്. അപ്പോൾ ചിയേഴ്സ് ഗായ്സ്. ഇപ്പം ഞങ്ങൾ കുടിച്ച വൈനിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു കുറച്ച് ചീസ് തന്നു. ചില വൈനുകളുടെ ഒപ്പം ചീസും കൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ യഥാർത്ഥ ടേസ്റ്റ് അറിയുന്നത് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പം ഞാൻ കുടിച്ച പല വൈനിനും ചില കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് കുരുമുളക് ഇട്ടിട്ടില്ല. അത് ആ മിനറൽസ് അല്ലെങ്കിൽ ആ ബാരലിലിടുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റാണ്. ഇത്രയും നാൾ വെക്കുമ്പോൾ അങ്ങനെയാണ് അതിന് പല പല ടേസ്റ്റ് വരുന്നത്. ബെക്സ് എനിക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു എങ്ങനെയാണ് നമുക്ക് ഒരു വൈനിൻ്റെ ഡെൻസിറ്റി അറിയാൻ പറ്റുക. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതുണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ ഒരു തിൻ ഫിലിം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിന് നല്ല അത്യാവശ്യം തിക്നെസ് ഉള്ളൊരു വൈനാണ്. അതിൻ്റെ ഷുഗർ കണ്ടൻറ്റ് ആണ് ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്നത്, അത് പതുക്കെ സ്ലൈഡ് ചെയ്ത് താഴേക്ക് വരും. ഈ ബാരലിലാണ് ഇവർ വൈൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ നമുക്ക് വിന്യാർഡും കാണാൻ പറ്റും. ഈ സൈക്കിൾ എന്തിനുള്ളതാ ശരിക്കും? അപ്പൊ ഈ ശരിക്കും പറഞ്ഞ ആൾക്കാർ ഇതില് സൈക്കിളിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഓരോ വിന്യാർഡ്സിലും ചുറ്റിക്കറങ്ങും. കാരണം നമുക്ക് ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ഇസ് ഡേഞ്ചറസ് ടു ഹെൽത്ത് എന്നാണല്ലോ, ഹെൽത്ത് അല്ല ഡേഞ്ചറസ് ടു ലൈഫ് എന്നാണ്. സോ അത് കാരണം നമ്മള് ഇങ്ങനത്തെ ഒരു സൈക്കിൾ ഉണ്ട്. ഇത്രയും പേർക്ക്, കുറച്ച് പേർക്ക് ഇരിക്കാല്ലേ, മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സൈക്കിളാണ്. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ വൈനൊക്കെ കുടിച്ച് ഓരോ വിന്യാർഡ്സ് ടു വിന്യാർഡ്സ് ഇങ്ങനെ ഹോപ്പ് ചെയ്തോണ്ടിരിക്കും, ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പർപ്പസ്. ഇപ്പൊ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വണ്ടി എത്തി. മറ്റേ വിന്യാർഡിൽ പോയവരെ കളക്ട് ചെയ്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ പതുക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് സ്കൂട്ട് ആവുകയാണ്. അങ്ങനെ മാർട്ടിൻബറോയ്ക്ക് വിട പറഞ്ഞ് പതുക്കെ ഞങ്ങൾ പോവുകയാണ്. എല്ലാവരും ഫ്ലാറ്റായി വൈൻ കുടിച്ച് കുടിച്ച് മത്തായിട്ടിരിക്കുക. എല്ലാവരും പാതി മയക്കത്തിലാണ്. ന്യൂസിലൻഡിൽ വന്നാൽ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വൈൻ ടൂർ. അതെവിടെയാണെങ്കിലും ഉണ്ട്, നോർത്ത് ഐലൻഡ് അല്ലെങ്കിൽ സൗത്ത് ഐലൻഡിൽ പോയാലും ഉണ്ടാവും. വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗായ്സ്, ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാട്ടോ. ഓക്കെ, ബൈ ബൈ ആൻഡ് ഹിയർ. നമസ്കാരം.